ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയ മാസത്തിൽ തിരുഹൃദയത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാനാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. തിരുസഭ ഇന്ന് ഈശോയുടെ ദിവ്യകാരുണ്യത്തിന്റെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണിന്ന്. ദിവ്യകാരുണ്യ തിരുനാൾ കഴിഞ്ഞു വരുന്ന പിന്നത്തെ വെള്ളിയാഴ്ചയാണ് സഭയിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുക. വിശുദ്ധ കുർബാന കഴിഞ്ഞ തിരുനാൾ ആഘോഷിക്കുക. ട്രിനിറ്റിയുടെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച ഈശോയുടെ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുകയാണ്. നാം ഈ ദിവസങ്ങളിൽ ഇന്ന് നാം ചിന്തിക്കുക, ദിവ്യകാരുണ്യവും ഈശോയുടെ തിരുഹൃദയവും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധത്തെ കുറിച്ചാണ്. തിരുഹൃദയത്തെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്നാമത്തെ വാക്യം ഇപ്രകാരമാണ്, മത്തായിയുടെ സുവിശേഷം 11:29 വചനം. ഈശോ തന്നെ തന്റെ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന വചനം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഈശോ തന്റെ ഹൃദയം തുറന്നു വെച്ചിട്ട് പറഞ്ഞു, എന്റെ ഹൃദയത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഞാൻ ശാന്തമായുള്ള ഹൃദയത്തിനുടമയാണ്, വിനീതമായ ഹൃദയമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എന്റെ മക്കളെ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിനെന്ന്. അതുപോലെ തന്നെ ഈശോയുടെ ഹൃദയത്തെ കുറിച്ച് നാം കാണുന്ന വിശദത്തെ മറ്റൊരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 19:34 വചനം. പടയാളികളായവർ അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി, അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. രണ്ട് സ്ഥലത്താണ് ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്നാൽ ഈശോ തന്നെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 7:37 തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ വിശുദ്ധ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയം തന്നിൽ നിന്ന് പാനം ചെയ്യാനായി നമ്മെ വിളിക്കുമ്പോൾ, ആരൊക്കെ തിരുഹൃദയത്തിൽ നിന്ന് പാനം ചെയ്യുന്നോ അവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവനുള്ള അരുവി പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. തിരുഹൃദയത്തെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോ തിരുഹൃദയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുക, ആ ഹൃദയം നിറയെ സ്നേഹമാണ് എന്നതാണ്. അപ്പോൾ സ്നേഹത്തോടെ തിരുഹൃദയത്തിലേക്ക് അടുക്കുന്നവരെ സ്നേഹമാക്കി മാറ്റുക എന്നതാണ് തിരുഹൃദയത്തിന്റെ പ്രത്യേകത. ഈശോയുടെ തിരുഹൃദയം സ്നേഹത്തിന്റെ അളവറ്റ ഭണ്ഡാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, സ്നേഹത്തിന്റെ അളവറ്റ വലിയ കൃപകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭണ്ഡാരമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്നേ ദിവസം ഈശോയുടെ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, തിരുഹൃദയത്തെയും ദിവ്യകാരുണ്യത്തെയും മാറ്റി നിർത്താൻ നമുക്കാവില്ല. ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ, ഈശോയുടെ ദിവ്യഹൃദയം എന്നെയും നിങ്ങളെയും ആ ദിവ്യഹൃദയത്തിലേക്ക് അടുക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് സ്നേഹത്തിന്റെ കനലുകൾ വാരി വാരി നിറയ്ക്കുകയാണ്. തിരുഹൃദയത്തിന്റെ നിറഞ്ഞ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുക. എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാം, ഇന്ന് എവിടെയെല്ലാം ലോകത്തെവിടെയെല്ലാം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന്റെ വ്യക്തമായ തെളിവുകൾ ശാസ്ത്രം തെളിയിച്ചു വെക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയം പിടയ്ക്കുന്നതായി, ഒരു മനുഷ്യന്റെ ഹൃദയ പേശികൾ യഥാർത്ഥത്തിലായിരിക്കുന്നതായി, ആ ഹൃദയത്തിലുള്ള രക്തങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ശാസ്ത്ര പരിശോധനകൾ ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് ലോകം തെളിവുകളായി വച്ചു നീട്ടുമ്പോൾ, ദിവ്യകാരുണ്യവും ഹൃദയവും ഒന്നാണ് എന്ന വലിയ സത്യം നാം തിരിച്ചറിയുകയാണ്. ഈശോയുടെ ദിവ്യകാരുണ്യ തിരുനാളിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, നാം ചിന്തിക്കുമ്പോൾ, നാം പഠിക്കുമ്പോൾ, ഈശോയുടെ ദിവ്യകാരുണ്യ തിരുനാൾ 1263 ദിവ്യകാരുണ്യ തിരുനാളിനെ കുറിച്ച് സഭ ആദ്യമായി അത് പങ്കുവയ്ക്കുന്നതും
അത് ആഘോഷിക്കണമെന്ന് പറഞ്ഞു വെക്കുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് ഒരു വിശുദ്ധയായ വിശുദ്ധ ജൂലിയാനായിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വലിയൊരു ദർശനത്തിലൂടെയാണ് ഇതൊരു വിശ്വാസത്തിന്റെ ആഘോഷമായി ദിവ്യ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് മാർപ്പാപ്പ നമ്മൾ ആവശ്യപ്പെടുക. ഉർബൻ നാലാം മാർപ്പാപ്പ മെത്രാനായിരിക്കുന്ന സമയത്ത് ജൂലിയാന എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയൊരു ദർശനം കിട്ടുകയാണ്. പൂർണ്ണ ചന്ദ്രൻ, ആ ചന്ദ്രന്റെ നടുക്ക് ഒരു കറുത്ത പൊട്ട്. എന്നിട്ട് പറഞ്ഞു വെച്ചു, ഈ പൂർണ്ണ ചന്ദ്രൻ സഭയെയാണ് സൂചിപ്പിക്കുക, അത് നടക്കുകയാണെന്ന് ഡാർക്ക് സ്പോട്ട് എന്ന് പറയുക. ദിവ്യകാരുണ്യമാണ്, ലിറ്റർജിക കലണ്ടറിൽ ഈ ദിവ്യകാരുണ്യം മിസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിന്റെ ആഘോഷം സഭ പൂർണ്ണമായി കൊണ്ടാടണമെന്ന് ഈശോ അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവൾ അന്നത്തെ ബിഷപ്പായ ബിഷപ്പ് റോബർട്ടിനെ അറിയിക്കുകയും പിന്നീട് അദ്ദേഹം അത് മാർപ്പാപ്പയായി മാറിയപ്പോൾ അദ്ദേഹം തന്നെ അത് വിശ്വാസത്തിന്റെ ഒരു വലിയ ആഘോഷമായിട്ട് പരസ്യപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയാൻ അനുഭവിച്ചറിഞ്ഞ ഒരുപാട് ജീവൻ തുടിക്കുന്ന അനുഭവങ്ങളുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ ഭൂമിയിൽ എത്രമാസം മനസ്സ് നൊന്തിരിക്കുന്ന വ്യക്തിയും ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് അടുത്തിരിക്കുമ്പോൾ ദിവ്യകാരുണ്യത്ത് തുടിക്കുന്ന തിരുഹൃദയം എന്നെയും നിങ്ങളെയും തന്നോട് ചേർത്ത് വെക്കുന്നതായി കാണാൻ പറ്റും. ഈശോയുടെ ദിവ്യകാരുണ്യം ഒരു വ്യക്തിയെ തന്റെ അടുക്കലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ആ വ്യക്തിക്ക് മൂന്ന് വിധത്തിലുള്ള ഹീലിംഗുകൾ കൊടുക്കുന്നത് എന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പല യാഥാർത്ഥ്യങ്ങളിൽ എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദിവ്യകാരുണ്യമാകുന്ന ഈശോ മൂന്ന് ഹീലിംഗുകൾ എനിക്കും നിങ്ങൾക്കും തരും. ഒന്ന് ഫിസിക്കൽ ഹീലിംഗ് ആണ്. ആദ്യമൊക്കെ ദിവ്യകാരുണ്യത്തിലേക്ക് തന്റെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ വേദനകളും രോഗപീഠകളുമായി എത്തുന്നുവോ അവനെ ദിവ്യകാരുണ്യം തൊട്ടു സുഖപ്പെടുത്താറുണ്ട്. എത്രയോ മക്കൾ ദിവ്യകാരുണ്യ നാവിലേക്ക് സ്വീകരിക്കുമ്പോൾ, ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ, ദിവ്യകാരുണ്യ അരുളിക്കീഴ് തൊടുമ്പോൾ, ദിവ്യകാരുണ്യ നാഥന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ, മനുഷ്യന്റെ മനുഷ്യശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രം തോറ്റെടുത്ത് കർത്താവിന്റെ ദിവ്യകാരുണ്യ ഇറങ്ങിവൻ തൊട്ട് സുഖപ്പെടുത്തിയ മുഴകൾ മാറിപ്പോയ ക്യാൻസർ സുഖപ്പെട്ട മുടന്തുള്ള കാലുകൾ നടന്ന എത്രയോ എത്രയോ ജീവിക്കുന്ന അനുഭവങ്ങൾ, ക്യാൻസർ സുഖപ്പെട്ട എത്രയോ മക്കളുടെ അനുഭവങ്ങൾ എന്റെയും നിങ്ങളുടെയും കൂടെയുണ്ട്. അപ്പോൾ ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കുമ്പോൾ, അവന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു ഫിസിക്കൽ സ്പർശനം കിട്ടുകയാണ്. രണ്ടാമതായി ദിവ്യകാരുണ്യ ഈശോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് തരുന്ന മറ്റൊരു ഹീലിംഗ് ആണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ മോറൽ ഹീലിംഗ് എന്ന് പറയുക. ഞാനും നിങ്ങളും ഒക്കെ ദിവ്യകാരുണ്യ നാഥന്റെ അടുക്കലേക്ക് എത്താൻ പറ്റാത്ത വിധത്തിൽ പാപത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ, പശ്ചാത്താപമില്ലാത്ത ഒരു അവസ്ഥയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, ദിവ്യകാരുണ്യം ഇന്ന് തന്റെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അനേകം പാപികളുടെ ഹൃദയത്തിലേക്ക് അനുതാപം കൊടുത്തുകൊണ്ട് മാനസാന്തര വഴിയിലേക്ക് കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം എത്രയോ മക്കൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒക്കെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും പലരുടെയും ജീവിതങ്ങളിൽ മാറ്റം വന്ന് കാണാൻ പറ്റും. വലിയ കൗൺസിലിങ്ങുകളോ ധ്യാനങ്ങൾ നടക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ദിവ്യകാരുണ്യത്തിലേക്ക് എടുക്കാൻ പറ്റാത്ത, മാറ്റാൻ പറ്റാത്ത, മാറ്റമില്ലാത്ത ചില കരിങ്കല്ല് പോലുള്ള ജീവിതങ്ങളെ ചേർത്ത് വെച്ച് കൈകൾ വിരിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരുണ്യീശോ മാനസാന്തരത്തിന്റെ നന്മയുടെ വലിയൊരു അഭിഷേകം ജീവിതങ്ങളിൽ കൊടുക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യീശോ തരുന്ന രണ്ടാമത്തെ ഹീലിംഗ് ആണ് മോറലായിട്ടുള്ളൊരു ഹീലിംഗ്. മൂന്നാമതായി ദിവ്യകാരുണ്യീശോ തരുന്ന മറ്റൊരു ഹീലിംഗ് ആണ് ഇന്റലക്ച്വൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവീകമായ വെളിപാടുകളും ദൈവീകമായ അറിവുകളും കാഴ്ചപ്പാടുകളും കിട്ടുക ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നാണ്. നമുക്കിന്നറിയാം ലോകം വിസ്മരിക്കുമാറ് അനേകം മിസ്റ്റിക്കുകൾ നമ്മുടെ സഭയ്ക്ക് സ്വന്തമായിട്ടുണ്ട് എങ്കിൽ, പല മിസ്റ്റിക്കുകളുടെയും ജീവിതങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവർ എഴുതി വെളിപ്പെടുത്തലുകൾ ഒന്നും അവർ പഠിച്ച് പണ്ട് തീർന്നേറി ഡോക്ടറേറ്റ് പഠിച്ച് തിയോളജികൾ പഠിച്ച് എഴുതി വെച്ചതൊന്നുമല്ല. ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തിയും കൈകൾ വിരിച്ചും ഏകാന്തരുന്ന് ധ്യാനിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോ മനസ്സിൽ ഹൃദയത്തിന്റെ ആഴങ്ങളും കോറിയിട്ട് കൊടുത്തിട്ടുള്ള വലിയ വെളിപ്പെടുത്തലുകളാണ്. ബുദ്ധിപരമായി ദൈവം തന്റെ ബുദ്ധി ഏറ്റെടുത്തുകൊണ്ട് ദൈവിക ബുദ്ധി വാരിക്കോരി ചൊരിഞ്ഞ്
എഴുതുന്ന വെളിപ്പെടുത്തലുകളാണ് പ്രിയപ്പെട്ടവരെ മറ്റൊന്ന് ഈ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് എന്നോടും നിങ്ങളോടും എല്ലാം പറയുവാനും ചോദിക്കുവാനുമുള്ള ഒരു കാര്യമുണ്ട് ഈ ദിവ്യകാരുണ്യ നാഥന്റെ അടുക്കലേക്ക് ഇന്ന് ലോകമെന്തെ ഓടി വരാത്തത് പലപ്പോഴും ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കാൻ പലരും മറന്നു പോവുകയാണ് ഈശോയിൽ നിന്ന് അകന്നകന്നു പോവുകയാണ് ദിവ്യകാരുണ്യ ഈശോയുടെ അടുക്കൽ പോയിരിക്കുമ്പോൾ നിന്റെ മനസ്സ് അവൻ സൗഖ്യപ്പെടുത്തും നിന്റെ ജീവിതത്തിന്റെ വഴികളെ അവൻ രൂപപ്പെടുത്തും നിന്റെ ശരീരത്തെ അവൻ ഏറ്റെടുക്കും നിന്റെ ബോധ്യങ്ങളെ അവൻ മാറ്റിത്തരും നിന്നെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹമായി മാറുവാൻ സ്നേഹം കൊടുക്കുവാൻ ദിവ്യകാരുണ്യ ഈശോ നമ്മെ വിളിക്കും പ്രിയപ്പെട്ട മക്കളെ നമുക്കൊരു കാര്യം അറിയാം ഈശോയുടെ ഹൃദയം നിറയെ സ്നേഹമാണ് എവിടുന്നാണ് ഈ സ്നേഹം എവിടുന്നാണ് ഈ സ്നേഹം കിട്ടിയത് കഴിഞ്ഞ ഞായറാഴ്ച നാം തൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു പരിശുദ്ധ തൃത്വം സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് സ്നേഹത്തിന്റെ കൂട്ടായ്മയെ തൃത്വം പരസ്പരം പങ്കുവയ്ക്കുന്ന കൊടുക്കുന്ന തൃത്വം പിതാവിന്റെ സ്നേഹം പുത്രനിലേക്ക് പുത്രന്റെ സ്നേഹം പിതാവിലേക്കും പരിശുദ്ധാത്മാവിലേക്കും പിതാപുത്ര സ്നേഹത്തിന്റെ ഒഴുക്കായി പരിശുദ്ധാത്മ സ്നേഹം ആ സ്നേഹം മുഴുവൻ മൂർത്തി ഭവിച്ച് ദിവ്യകാരുണ്യത്തിൽ തിരുഹൃദയത്തിലിരിക്കുമ്പോൾ ആ സ്നേഹം നമ്മെ വിളിക്കുകയാണ് വന്നാവോളം നുകർന്നെടുക്കുമെന്ന് ഈ ദിവ്യഹൃദയത്തില് മറ്റൊരു കാര്യം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് കണ്ടാലും മനുഷ്യ മക്കളെ ഇത്രയേറെ സ്നേഹിക്കുന്ന എന്റെ ഹൃദയം കണ്ടാലും എന്നിട്ടോ ഇത്രയധികം നിന്ദനങ്ങളും പീഡനങ്ങളും ഏറ്റെടുക്കുന്ന മറ്റൊരു ഹൃദയമില്ല എന്ന് പറഞ്ഞ് തന്റെ ഹൃദയമെടുത്ത് മാർഗരറ്റ് മേരി അലക്കോക്കനെ കാണിച്ചുകൊണ്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് മാർഗരറ്റ് മേരി അലക്കോക്ക് എഴുതി വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രതിസ്നേഹം ആഗ്രഹിക്കുന്ന ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയുടെ ഒരു ഹൃദയമാണ് ദിവ്യകാരുണ്യത്തിലുള്ളതെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത് ആ തിരുഹൃദയ തിരുനാളിന് വേണ്ടി നാം ഇന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ദിവ്യകാരുണ്യ നാഥന്റെ അടുക്കലേക്ക് ആത്മാവും മനസ്സുമൊക്കെ നമുക്ക് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവരായി മാറുവാൻ അവനെ പരസ്യമായി സ്നേഹിക്കാൻ ആവുന്നത്രം ദിവ്യകാരുണ്യ ആരാധന നടത്താൻ നമുക്ക് സാധിക്കട്ടെ ആവുന്നിടത്തോളം ആ ദിവ്യകാരുണ്യത്തെ ദിവ്യകാരുണ്യ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ലോകത്ത് എത്രയോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് നടന്നിരിക്കുക പ്രിയപ്പെട്ട മക്കളെ ഇന്നും ഈ ഗോതമ്പപ്പത് രൂപത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വൈദികൾ കൂതാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരിച്ച രക്തങ്ങളാക്കി മാറി അതിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഈശോ എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രമായി തിരുവാൾത്താരകൾ രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രം ഗോതമ്പപ്പത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തെ മറികടന്നു പോകാൻ നമുക്ക് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ആ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച് ഓ ദിവ്യകാരുണ്യീശോയെ എന്റെ ജീവിതത്തിന്റെ എല്ലാം തന്നെ നിന്നെ സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാം ഇത്തരുണത്തിൽ ലോകമെമ്പാടും അനേക സ്ഥലങ്ങൾ ദിവ്യകാരുണ്യീശോ നിന്ദിക്കപ്പെടുകയാണ് ബ്ലാക്ക് മാസിലൂടെ അനേകര് പരസ്യമായി കർത്താവിനെ എതിർത്തു പറഞ്ഞുകൊണ്ട് കുർബാനി അവഗണിച്ചുകൊണ്ട് ഒക്കെ ഒരുപാട് ഒരുപാട് വേദനകൾ ഈശോ ഏറ്റെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ദിവ്യകാരുണ്യ തിരുനാൾ ദിവസം ഈശോയുടെ അടുക്കലേക്ക് ഒന്ന് ഓടിയെത്താൻ എന്റെ ദിവ്യകാരുണ്യമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളൊക്കെ ആശംസയേകുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഒരുപാട് ഒരുപാട് നൊമ്പരങ്ങളിലും പ്രതിസന്ധികളിലും ഉത്തരം തന്നത് എനിക്കെന്നും ദിവ്യകാരുണ്യീശോയാണ് മറ്റൊരിടത്തും കിട്ടാത്ത ആശ്വാസങ്ങൾ എന്റെ മേൽ ചൊരിഞ്ഞിട്ടുള്ളതും എനിക്ക് വെളിപ്പെടുത്തുക തന്നിട്ടുള്ളതും എന്റെ ദിവ്യകാരുണ്യീശോയാണ് എല്ലാ ദിവ്യകാരുണ്യ തിരുനാളിലും ഈശോയോട് ഞാൻ സമ്മാനങ്ങൾ ചോദിക്കാറുണ്ട് എന്റെ ദിവ്യകാരുണ്യീശോയെ ഈ തിരുനാളിലും എനിക്കൊരു സമ്മാനം തരണം അതിനായി ആ സമ്മാനം സ്വീകരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അതിമഹത്തായ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് മുട്ടുകൾ കുത്താം കൈകൾ കൂട്ടിപ്പിടിക്കാം ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യകാരുണ്യമേ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ അടുക്കലേക്ക് വരണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ആയിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ ആയിരിക്കാം ഈശോയെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് നീ കടന്നു വരണമേ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവെ ആരൊക്കെ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കുന്നു
एल पकल अटन वरमें पूर्ण उपमें कर्तवे इन ई कूटायमें अटन वरण प्रार्थि दिव्यकाण्यनाथ सन्निधि मनस हृदय आत्मा उयर्ती नमुक हृदय तोड़ प्रार्थिक परिशुद्ध परम दिव्यकाण्य परिशुद्ध परम दिव्यकाण्य अनुग्रहितरिशुद्ध परम दिव्यकाण्य प्रियवरे ईशोड़ पकल कणर्त कर्तवे अंगे पकल या कणर्ती नम्डे कणु हृदय मनसुमेलोड़ पकल उयर्त नाम കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഈശോയുടെ സാന്നിധ്യം ആഗ്രഹിക്കാം. കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വലിയ വിശ്വാസത്തോടെ ഈശോയിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മെ ഓരോ നിമിഷവും നയിക്കേണ്ടത്. വിശ്വാസത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള കൃപ ചോദിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്താം സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സന്നിധിയിൽ നമ്മൾ വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും അത് കർത്താവ് നമുക്ക് തരും. അത് വലിയൊരു ബോധ്യമാണ്. ഇന്ന് എനിക്ക് വന്ന ഒരു ടെസ്റ്റിമണി ഞാൻ ഇപ്പോഴും വായിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു അമ്മച്ചി എന്നോട്, ഒരു കുടുംബനാഥ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുകയാണ്. ഭർത്താവ് പള്ളിയിൽ പോകില്ല, പ്രാർത്ഥിക്കില്ല, ഒന്നിനും കൂടില്ല. അത് ഇങ്ങനെയാണ് വോയിസ് മെസ്സേജ് അയച്ചിരിക്കുക. എൻ്റെ അമ്മയെ ഒന്ന് പ്രാർത്ഥിക്കാമോ, എൻ്റെ ഭർത്താവിന് ഒരു മാനസാന്തരം ഉണ്ടാകാൻ, ഒന്ന് പള്ളിയിൽ പോകാൻ, ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ, ഒരു അനുഗ്രഹം കിട്ടാൻ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവർക്കൊരു വചനം പറഞ്ഞു കൊടുത്തു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3:13. ആ വചനം ഞാൻ അദ്ദേഹം അവർക്ക് എഴുതി കൊടുത്തു. ഞാൻ കൂടുതലായിട്ട് ഒന്നും പിന്നെ ചോദിച്ചിട്ടില്ല, ഒന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വചനം ഇപ്രകാരമാണ്: അങ്ങയുടെ ജനത്തിൻ്റെ, അങ്ങയുടെ അഭിഷിക്തന്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് മുന്നേറി, അങ്ങ് ദുഷ്ടന്റെ ഭവനം തകർത്തു, അതിൻ്റെ അടിത്തറ അനാവൃതമാക്കി. ഞാൻ ഈ വചനം അമ്മച്ചയ്ക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ ഇന്ന് ദിവസങ്ങൾക്ക് ഒരു മാസത്തോട് ശേഷമാണ് ഞാൻ ഇന്ന് വാട്സപ്പ് മെസ്സേജുകൾ ഒത്തിരി ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ആ മെസ്സേജ് ഇന്നാണ് കാണുക. അപ്പോൾ അതിൻ്റെ അകത്ത് അമ്മച്ചി ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: സിസ്റ്ററെ, ഞാൻ സിസ്റ്ററോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ എനിക്കൊരു വചനമാണ് പറഞ്ഞു തന്നെ. വിഷമിക്കേണ്ട ചേച്ചി എന്ന് പോലും സിസ്റ്റർ പറഞ്ഞില്ല. എന്നാൽ ആ വചനം ഞാൻ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സിസ്റ്ററെ, 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനെ പള്ളിയിലെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇവിടെ ഇച്ചിരി പണിയുണ്ട്, നീ ഒന്ന് വന്ന് സഹായിക്കാമോ എന്ന്. അപ്പോൾ അദ്ദേഹത്തെ അച്ഛൻ വിളിച്ചത് പൈസ കൊടുത്ത് പണിയിപ്പിക്കാനായിട്ടാണ്. എന്നാൽ എൻ്റെ ഭർത്താവ് അച്ഛൻ്റെ വിളി കേട്ട് പള്ളിയിലേക്ക് ചെന്നു. ആ പള്ളിയിലെ മുഴുവൻ പണിയും 1 രൂപ പോലും മേടിക്കാതെ ചെയ്തു കൊടുത്തു. അത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ എന്നും കുർബാനയിൽ പോകാനായിട്ട് ആ ദിവസം തൊട്ട് ഞങ്ങൾക്ക് പറ്റി. ഇപ്പോൾ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഭർത്താവും ഞാനും കുടുംബവും പൂർണ്ണമായിട്ട് സഹകരിക്കുന്ന. സിസ്റ്ററെ, കുടുംബത്തിൽ സമാധാനമുണ്ട്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ടെസ്റ്റിമണികൾ ഇന്ന് പല ടെസ്റ്റിമണികൾ വായിച്ചു. ഇതെന്നെ ഒരുപാട് ടച്ച് ചെയ്തു. കാരണം ഒരു അമ്മ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചത് ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. എന്നാലും മറ്റൊരു ടെസ്റ്റിമണി എന്നെ ഒരുപാട് ഭാരപ്പെടുത്തി. ടെസ്റ്റിമണി അല്ല, മറ്റൊരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്: സിസ്റ്ററെ, മറ്റൊരാൾ പറഞ്ഞിട്ടാണ് സിസ്റ്റർ നമ്പർ എനിക്ക് തന്നിരിക്കുന്നത്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അത് വിദേശത്തു നിന്നാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കെട്ടിയവന് എന്ത് ഞാൻ ചെയ്തു കൊടുക്കണം, അദ്ദേഹം എപ്പോഴും എന്നെ ടോർച്ചർ ചെയ്യും. എനിക്ക്, ഞാൻ പാലായി എന്നുള്ള ആളാണ്, ഞാൻ കൊന്ത ചെല്ലിട്ടുള്ള ആളാണ്, പക്ഷെ എന്നോട് സിസ്റ്റർ പ്രാർത്ഥിക്കാൻ പറയരുത്. ഞാൻ ആരോട് എൻ്റെ സങ്കടം പറഞ്ഞാൽ അവരെല്ലാം പ്രാർത്ഥിക്കാൻ പറയും. നടക്കുന്ന കാര്യമല്ല. എനിക്ക് ജോലിയുണ്ട്, ജോലി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ 7:30 ആകും. പിന്നെ ഭക്ഷണം കഴിച്ച് കുളിച്ച് ഞാൻ വേഗം കടന്നു വരക്കും. രാവിലെ 5:30 ഞാൻ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി ഞാൻ ജോലിക്ക് പോകും.
എനിക്കെപ്പോഴാ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ സമയം? അങ്ങനെ ആ വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ തിരിച്ചൊരു മറുപടി അയച്ചു. എൻ്റെ പൊന്നു സഹോദരി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി മെനക്കെടും. ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ ഒരു 25 മിനിറ്റ് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താൻ അദ്ദേഹത്തിനില്ല. പ്രാർത്ഥിക്കാൻ സമയമില്ലാഞ്ഞിട്ട് എന്നോട് പറയുകയാണ്, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ പ്രാർത്ഥിക്കില്ല. എന്നോട് പ്രാർത്ഥിക്കാൻ പറയും, സിസ്റ്റർ എൻ്റെ ജീവിത സാഹചര്യം അറിയത്തില്ലാത്തത് കൊണ്ടാ, ഇങ്ങനെയുള്ള ക്ഷീണമുള്ള ആള് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? പ്രിയപ്പെട്ടവരെ, എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ തോന്നുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ 20 മിനിറ്റ് എങ്കിലും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ എനിക്കോ നിങ്ങൾക്കോ ഇല്ലാതെ ഞാനും നിങ്ങളും ജീവിതത്തിന്റെ സഹനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നതിൽ ഈ കൂട്ടായ്മ ചേരുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? ഞാനും നിങ്ങളും ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കേണ്ടവരാണ്. ഒരു 20 മിനിറ്റ് എങ്കിലും ഈശോയോട് കൂടെ ഇരുന്ന് ഒരു ജപമാല ചൊല്ലാൻ, സഹനങ്ങൾ കർത്താവിന്റെ അടുക്കലേക്കാണ് നമ്മൾ വരേണ്ടത്. മറ്റുള്ളവർ പ്രാർത്ഥിച്ച് കണ്ടെത്തുക എന്നുള്ളതല്ല അതിനർത്ഥം എന്ന് പറയുക. ഞാനിങ്ങനെ ഓർക്കുക, രണ്ട് വ്യക്തികളാണ്, രണ്ടും, ഒരാൾ ഇന്ത്യയിലെ കോവിഡിന്റെ നടുവിൽ, മറ്റൊരാൾ വലിയ വിദേശത്ത് ഇല്ലാത്തതൊന്നുമില്ല, അതുപോലെ പണം ഇഷ്ടം പോലെ വരുന്നു, പുതിയ വീട് മേടിച്ച് മറ്റൊരു വീട് മേടിക്കുന്നു, ഇനി അവിടുന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറാൻ ശ്രമിക്കുന്നു. അങ്ങനെ പണം ഇഷ്ടം പോലെ ഉള്ള ഒരാളുടെ പ്രതികരണം ഇങ്ങനെ. നമ്മൾ ഈ വിധത്തിലൊക്കെ ചിന്തിച്ചു കഴിയുമ്പോൾ ഈശോയുടെ മുമ്പിൽ നമ്മൾ സ്വയം പരിശോധിക്കണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോയുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു വിലയാണ്. എനിക്ക് ഈശോ വിലപ്പെട്ടതാണ്, ഈശോ എനിക്ക് വേണം, എനിക്ക് ഈശോ ഇല്ലാതെ പറ്റില്ല എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് കൊണ്ടാ ഞാനും നിങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് ഓടി വരിക. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വരുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയുക, നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനാ വേളകളില് ഈശോയുടെ മുമ്പിലേക്ക് ഞാനും നിങ്ങളും വിലയോടെ കൂടി ഓടി വരുന്നുണ്ടെങ്കിൽ അവനെ എനിക്ക് വേണമെന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും അതിനു വേണ്ടി കൊതിക്കാം. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ഈശോ എനിക്ക് വേണം, എനിക്ക് ഈശോ ഇല്ലാതെ പറ്റില്ല എന്നൊരു ബോധ്യം ഈ കാലഘട്ടത്തിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം ഒരിക്കലും തകർന്നു പോവില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാക്രിഫൈസ് ആയിട്ട് മാറില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറില്ല, മറ്റൊരാളെ അപേക്ഷിച്ചല്ല എന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനാ രീതികള്. അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിൽ നിന്നകന്ന് സഭാപ്രസംഗന്റെ പുസ്തകം 2:25 വചന ഇപ്രകാരം പറയുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക? തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സഭാപ്രസംഗം തന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവം എടുത്തു വെച്ചിട്ട് പറയുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാൻ പാനം ചെയ്യാൻ ആർക്കാണ് കഴിയുക? എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഈശോയോടൊപ്പം ആയിരിക്കുന്നതാണ് എന്റെയും ജീവിതത്തിന്റെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് പറയുകയാണ്, തന്നെ പ്രസാദിപ്പിക്കുന്നവന് കർത്താവ് ജ്ഞാനം അറിവ് ആനന്ദം പ്രദാനം ചെയ്യും. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തി ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അവന്റെ കൂടെയായിരിക്കുന്ന വ്യക്തിക്ക് അവന്റെ ജീവിതത്തിലേക്ക് ജ്ഞാനത്തിന്റെ അറിവിന്റെ ആനന്ദത്തിന്റെ കൃപ സ്വർഗം തരുമെന്ന് സഭാപ്രസംഗം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ഈശോയെ, നിന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി കാണാൻ ഒരു കൃപ എനിക്ക് വേണം, എന്റെ ജീവിതത്തിൽ ഈശോയുടെ അനുഗ്രഹം വേണമെന്ന് ഞാൻ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് ഒരു വില കൊടുക്കാൻ എനിക്ക് പറ്റണം. ആ ഒരു വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് നിന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി കാണാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. സ്വർണത്തെക്കാൾ വെള്ളിയേക്കാൾ കർത്താവിനെ വില മതിക്കാനൊരു കൃപ, അവനാണ് വലുതെന്ന് ചിന്തിക്കാനുള്ളൊരു കൃപ, ഈശോയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് പോലും അതില്ല, വിശ്വാസം വലുതാൻ തോന്നുന്നില്ല, അതൊക്കെ വെറും ആചാരമായിട്ട് ദൈവമില്ലെന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോവുക. ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി. എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ മക്കളെ, ലോകത്തിന്റെ കുടുംബത്തിന്റെ എല്ലാ തലങ്ങളിലും ദൈവത്തെ വേണമെന്നൊരു ബോധ്യം അനേകരിലേക്ക് കിട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവെ, നിന്നിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ പാനം ചെയ്യാനോ കർത്താവെ ആർക്കാണ് കഴിയുക? കർത്താവെ, നിന്നോട് കൂടെ ആയിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്
ഈ ലോകത്തിൽ എല്ലാ മക്കളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ബലപ്പെട്ടതാ തോന്നുന്ന ഒരു അനുഭവത്തിലേക്ക് എല്ലാ മക്കളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ 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 ഈശോയേ നന്ദി 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 ആരാധന 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 കർത്താവേ സ്തുതിക്കുന്നു 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 ഈശോയേ നന്ദി 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 ഹല്ലേലൂയ 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 കർത്താവേ അങ്ങയെ പാടി ആരാധിക്കുവാൻ അങ്ങയെ സ്തുതിച്ചു പ്രാർത്ഥിക്കുവാൻ എല്ലാ അധരങ്ങളും തുറക്കപ്പെടട്ടെ എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ കർത്താവിനെ പാടി ആരാധിക്കാനുള്ള കൃപ എല്ലാ ഹൃദയങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ആരാധന 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 കർത്താവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 ആരാധിച്ചു പ്രാർത്ഥിക്കാം പാടി പ്രാർത്ഥിക്കാം കർത്താവിനെ ആരാധിച്ച് എല്ലാ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മക്കളെ ഈ ലോകത്തിലെ എല്ലാ മക്കളും ദൈവത്തെ ബലപ്പെട്ടതാണെന്ന് ചിന്തിക്കാൻ ഒരു കൃപ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ശക്തിയോടെ കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ, എല്ലാ മക്കളിലും നിറയട്ടെ. ഈശോ വേണമെന്നൊരു ബോധ്യം ഇന്ന് എല്ലാ മക്കളിലും നിറയട്ടെ. ആരാധിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. മുട്ടോളമല്ല അറയോളം പോറ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ. മുട്ടോളമല്ല അറയോളം പോറ നിന്നിൽ മുങ്ങിടുവാൻ യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. മുട്ടോളമല്ല അറയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അറയോളവും എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ഈശോയിൽ നിറയപ്പെടുവാൻ ഒരിടയനും ഒരാട്ടിൻപറ്റവും ആകാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവെ അതിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞുമക്കൾ ദൈവത്തെ അറിയട്ടെ. കർത്താവെ യുവജനങ്ങൾ കർത്താവിനെ അറിയട്ടെ. കർത്താവെ നിന്നിലേക്ക് ലയിച്ചു ചേരുവാൻ ഈ കൂട്ടായ്മ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിറയ്ക്കുക നിന്നഗ്നിയാ നിറയ്ക്കുക നിൻ ശക്തിയാ നിറയ്ക്കുക നിൻ ജീവന നിന്നെ ഘോഷിക്കുക. നിറയ്ക്കുക നിന്നഗ്നിയാ നിറയ്ക്കുക നിൻ ശക്തിയാ നിറയ്ക്കുക നിൻ ജീവന നിന്നെ ഘോഷിക്കുക. മുട്ടോളമല്ല അറയോളവും പോറ നിന്നിൽ മുങ്ങിടുക കൊതിയായിടുന്നേ. മുട്ടോളമല്ല അറയോളവും പോറ നിന്നിൽ മുങ്ങിടുക കൊതിയായിടുന്നേ. എല്ലാവരും ആഗ്രഹിച്ചു പാടട്ടെ. കർത്താവേ കൊതിയാണ് കർത്താവേ, എന്നോട് ചേരാൻ ഞങ്ങൾക്ക് കൊതിയാണ് കർത്താവേ. പ്രിയപ്പെട്ടവരെ ചോദിച്ചു ചോദിച്ചു പ്രാർത്ഥിക്കും. എല്ലാവരും ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു കൃപ. സ്നേഹത്തിന്റെ വീതിയും സ്നേഹത്തിന്റെ വീതിയും സ്നേഹത്തിന്റെ നീളവും ഉയരവും വാരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല
പാറയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മുട്ടോളമല്ല അരയോളവും പോറ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ മുട്ടോളമല്ല അരയോളവും പോറ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിരുന്നേ ഈശോയിലേക്ക് ലയിക്കാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ ഈശോയെ ഞങ്ങളുടെ ആത്മാവ് അങ്ങിൽ ലയിക്കട്ടെ അപ്പ ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വലുത് നീ ആയിട്ട് മാറട്ടെ ഈശോയെ ഒരു മനസ്സോടെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ കർത്താവേ നിന്നോട് ചേർന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കർത്താവേ നിന്നോട് ഞങ്ങൾ ചേർന്നിരിക്കുകയാണ് ഈശോയെ ഈശോയെ എല്ലാ ഹൃദയങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ ഈശോയെ ചേർത്ത് വെക്കട ഈശോയെ 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 ചേർത്ത് വെക്കട ഈശോയെ ഈശോയെ ചേർത്ത് വെക്കട ഈശോയെ പ്രിയപ്പെട്ട മക്കളെ കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മള് ജൂൺ മാസം തിരുഹൃദയത്തിന്റെ മാസമാണ് ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണ് 11-ാം തീയതി തിരുഹൃദയ തിരുനാളുമാണ് നമ്മുടെ എല്ലാവരുടെയും കുടുംബം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബമാണെന്ന് നിങ്ങൾക്കറിയാം ആ തിരുഹൃദയ തിരുനാളിന് വേണ്ടി നമ്മൾ ഇനി 11 ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ സമയം തിരുഹൃദയത്തിലേക്ക് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നിയോഗങ്ങൾ നിങ്ങൾ ചേർത്ത് വെച്ചു കൊടുക്കുക ഇഷ്ടമുള്ള 3 നിയോഗങ്ങൾ നിങ്ങൾക്ക് ചേർത്ത് വെക്കാം ഈശോയുടെ തിരുഹൃദയം കുടുംബ പ്രതിഷ്ഠയെ കുറിച്ച് ഇപ്രകാരമാണ് ഫാദർ മത്തേവ്സ് പറയുക ഈശോ വീടിന്റെ വാതിൽക്കൽ വന്ന് തനിക്ക് അതിലുള്ള സ്ഥാനത്തെ ആവശ്യപ്പെടുന്നതാണ് കുടുംബ പ്രതിഷ്ഠ സൂചിപ്പിക്കുന്നതെന്നാണ് ഈശോ വീടിന്റെ വാതിൽക്കലേക്ക് വരും എന്നിട്ട് തനിക്ക് ഈ കുടുംബത്തിലുള്ള ആവശ്യത്തെ കുറിച്ച് തനിക്ക് ഈ കുടുംബത്തിൽ ഒരു സ്ഥാനമുണ്ടെന്ന് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ കുടുംബം തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ഈശോയ്ക്ക് ഒരു സ്ഥാനമുണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തി ജീവിതങ്ങളില് കർത്താവിന് സ്ഥാനമില്ലാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തില് ഈശോയ്ക്ക് സ്ഥാനമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ തിരുഹൃദയത്തോട് പറഞ്ഞേ കർത്താവേ അവിടെ നീ സ്ഥാനം ഏറ്റെടുക്കണേ ഒന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ നിന്റെ തിരുഹൃദയ തിരുനാളിന് വേണ്ടി ഞങ്ങൾ ഏറ്റവും അടുത്ത് ഒരുങ്ങുമ്പോൾ ഞങ്ങൾ നിന്നോട് ഇന്ന് കേൺ അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ നിനക്ക് സ്ഥാനം തരാതെ എന്തെങ്കിലുമൊക്കെ കൈയടക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ ഈശോയെ ഇപ്പോൾ നിനക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ടത് സമർപ്പിക്കുകയാണെന്ന് നമുക്ക് ഈശോയോട് പറയാം നിങ്ങൾ 3 നിയോഗങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് വെച്ചു തിരുഹൃദയത്തിന് പൂർണ്ണമായിട്ട് അർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ചങ്കിന്റെ വേദന അറിയുന്നതാണ് ഈശോയുടെ തിരുഹൃദയം ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഷെയർ ചെയ്തത് ഇപ്രകാരമാണ് ചേച്ചി ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ വന്നിരിക്കുക ഒരു രാത്രി ആരാധനയ്ക്ക് പോയിരിക്കുകയാണ് എല്ലാവരും കണ്ണുകൾ അടച്ചു ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയമായിട്ട് തന്നെ കാണണം ചേച്ചി ഈശോയുടെ ദിവ്യകാരത്തിന് മുമ്പിൽ ഇരിക്കുന്ന ചേച്ചിയുണ്ട് ഹസ്ബൻഡ് ഉണ്ട് വേറൊരു 4 പേരുണ്ട് ആ ചാപ്പൽ ഈശോ എഴുന്നടിച്ച് വെച്ചിട്ടുണ്ട് രാത്രി ഒരു 2 മണിയായി കാണും അപ്പൊ ചേച്ചിക്ക് ഒരു വലിയ നിയോഗം ആവശ്യമുണ്ട് സ്വന്തം വീടുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയോഗമാണ് തീരുമാനമെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആരാധനയ്ക്ക് അവർ വന്നിരിക്കുക അപ്പോൾ ഈശോയോട് പറഞ്ഞു എന്റെ ഈശോയെ ഇന്ന് എനിക്കൊരു അടയാളം നീ തന്നേ പറ്റൂ ഒത്തിരി വലിയ പ്രാർത്ഥനയോ അല്ലെങ്കിൽ വലിയ അത്ഭുതദർശനങ്ങളോ അങ്ങനെയൊന്നുമില്ല പക്ഷെ അഗാധമായ വിശ്വാസമുണ്ട് ഈശോയോട് ചേച്ചിക്ക്
ചേച്ചി പറഞ്ഞു, ഒരു രണ്ടു മണിയായപ്പം ഹസ്ബൻഡ് ഉറങ്ങി, ബാക്കി ഉണ്ടായിരുന്ന നാല് പേരും ഉറങ്ങി, ചേച്ചി മാത്രമേ ഉള്ളൂ. ചാപ്പലിൽ ഇരുന്ന് തന്നെയാണ് അവർ ഉറങ്ങുന്നത്. പക്ഷെ ചേച്ചി ഉറങ്ങുന്നില്ല. ചേച്ചി ഇങ്ങനെ ദിവ്യകാരുണ്യത്തിലേക്ക് കണ്ണ് നട്ടിരിക്കുകയാണ്. ചേച്ചി പറയാണ്, ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ കാണുകയാണ് ദിവ്യകാരുണ്യത്തിൽ ഇങ്ങനെ പടപടാ ഇടിക്കുന്ന ഒരു ഹൃദയം. എന്റെ കണ്ണടച്ചും തുറന്നും ഞാൻ പിന്നെയും പിന്നെയും നോക്കി. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നല്ല കൊടും തണുപ്പിലാണ് ഞാൻ ആരാധനയ്ക്ക് പോയത്. ഞാൻ മുഴുവൻ വയർത്തൊലിച്ച് എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത വിധത്തില് എന്റെ മുൻപിൽ ഈശോയുടെ ഹൃദയം നിന്നിങ്ങനെ തുടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, യെസ് എന്നാണ് എന്റെ നിയോഗത്തിന്റെ ഉത്തരമെന്ന്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന ഒരീശോയുടെ തിരുഹൃദയം നമ്മുടെ കൂടെയുണ്ട്. ഉത്തരം തരാതിരിക്കുന്നവനല്ല ആ ഹൃദയം. അടച്ചു വെച്ച ഹൃദയമല്ല എന്റെ നിങ്ങളുടെയും ഹൃദയം പലപ്പോഴും അടച്ചു വെച്ചിരിക്കുകയാണ്. ഈശോയുടെ ഹൃദയം അടച്ചിട്ടില്ല, അത് തുറന്നു വെച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്തും കൈയിട്ട് വാരിയെടുക്കാൻ ഹൃദയത്തിന്റെ ഭണ്ഡാരം തുറന്നു വെച്ചിരിക്കുന്ന ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് മനസ്സും ഹൃദയവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട്, ഓ എന്റെ ഈശോയെ, എനിക്ക് ഉത്തരം തരണമേ, എന്റെ നിയോഗങ്ങൾക്ക് ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിച്ചു പ്രാർത്ഥിച്ചേ മക്കളെ. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ദിവ്യകാരുണ്യത്തിലേക്ക് ജീവിതം ചേർത്ത് വെച്ച് ആരാധിക്കട്ടെ. ഉത്തരം തരുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ദിവ്യകാരുണ്യ നാഥനെ കണ്ടുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നപ്പാ, ആരാധിക്കുന്നപ്പാ, നന്ദി പറയുന്നപ്പാ. ജീവിതം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ആശ്രയിട്ട നേരമെൻ്റെ ആശ്വാസം, നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമം എൻ്റെ ആശ്രയം, ആശയട്ട നേരമെൻ്റെ ആശ്വാസം, നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബക്സൈദ ഉളക്കരയിലെ രോഗി പോൺ, ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. എന്റെ മോചക വൈകല്ലേ, എന്റെ മോചക. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് ഒരു നിമിഷം നോക്കി ഈശോ നമ്മോട് എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. ഈശോ എന്തെങ്കിലും നമ്മളോട് പറയുന്നുണ്ടോ? അനുഗ്രഹത്തിന്റെ സമയമാണ് ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന സമയം. അച്ഛൻ പറഞ്ഞതുപോലെ വഴക്ക് കൂടാനും പരാതിപ്പെടാനും ചേർത്ത് പിടിക്കാനും ചേർന്നിരിക്കാനും ഒക്കെ ഈശോ മാത്രമേ ഉള്ളൂ നമുക്ക്. ഈശോയെ, എന്നോടൊന്ന് സംസാരിക്കണേന്നൊന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിച്ച മക്കളെ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ രാത്രിയുടെ നീണ്ട യാമങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കണ്ണുയർത്തി നോക്കിയപ്പോൾ ആ ചേച്ചി കണ്ടു തനിക്ക് വേണ്ടി തന്നോട് യെസ് പറഞ്ഞിരിക്കുന്ന ഒരു തിരുഹൃദയം. ആ ഈശോ ഇപ്പം നമ്മുടെ അടുത്തുണ്ട്. നമ്മോട് എന്തൊക്കെയോ ഈശോ സംസാരിക്കുന്നുണ്ട്. ഈ സമൂഹത്തോട് പറയാൻ ചില കാര്യങ്ങൾ ഈശോ പറയാറുണ്ട്. ഒത്തിരി ദിവസമായി നമ്മൾ മെസ്സേജൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇനി അങ്ങോട്ട് എല്ലാ ദിവസങ്ങളും നമ്മൾ അങ്ങനെ ഒരു ശുശ്രൂഷയായിരിക്കും. നമുക്ക് ആഗ്രഹിക്കാം ഈശോ എന്താ നമ്മോട് പറയുന്നതെന്ന്. ഒരു നിമിഷം നമുക്ക് ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാം.
തന്റെ കൺട്രോളിലാകാത്ത ഒരു മകനെ ഓർത്ത് ഒരു കുടുംബം ഒരുപാട് ഭാരപ്പെടുകയാണ്. ഈശോ അവരുടെ കൈകളിലേക്ക് തന്റെ കൈകൾ ചേർത്ത് വെക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു രണ്ടാഴ്ചയായതോട് ചെവിക്കൊരു കേൾവിക്കുറവിന്റെ അവസ്ഥയുള്ള ഒരു വ്യക്തി കൂട്ടായ്മയിലുള്ളതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ആ വ്യക്തിയെ ഈശോ പ്രത്യേകമായിട്ട് തൊടുന്നതായിട്ട് കർത്താവ് ഈ സമയം വെളിപ്പെടുത്തുന്നുണ്ട്. കൈവിരലുകൾക്ക് മരവിപ്പുള്ള ഒരു വ്യക്തിക്കും ഈശോ ഇന്ന് സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധം വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോ നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അത് ഈ കൂട്ടായ്മയിൽ പങ്കുവയ്ക്കാം. ധൈര്യപൂർവ്വം ഈശോ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെച്ച് തുടങ്ങുക. അവിടെ ഈശോ ഇടപെടും, സ്ഥിരീകരിക്കും. ആരോടും പങ്കുവെക്കാൻ സാധിക്കാതെ ഒരു കാര്യം ഓർത്ത് ഒത്തിരി വിഷമിക്കുന്ന ഒരു ചേച്ചിയെ ഈശോ ചേർത്ത് വിളിക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. കരുണയുടെ ഈശോ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് പരിശുദ്ധാമ വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോ പറയാണ്, നിനക്കുള്ളതെല്ലാം തരാൻ, നമുക്കുള്ളതെല്ലാം ഈശോയ്ക്ക് കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ. കുറേ പരാതികളും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും, അതെല്ലാം കൊടുത്ത് ഈശോയുടെ മുമ്പിലായിരിക്കാം. മറ്റൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഒരു വിഷമിക്കുന്ന ഒരു കുടുംബത്തെ ഈശോ ആശ്വസിപ്പിക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. അങ്ങനെ ആദ്യത്തെ നാച്ചുറൽ അബോർഷനായി ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ എന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു ദമ്പതികൾക്ക് ഈശോ ഒരു കുഞ്ഞിനെ തന്ന് അതിങ്ങനെ ഒരു കുഞ്ഞു ഹൃദയം തുടിക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. മരിച്ചുപോയൊരപ്പനെ ഓർത്ത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. ഈശോ പറയാണ്, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. ഈശോ കണ്ണുനീര് തുടച്ചു തരുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. നാട്ടിലാണ്, വീടിനടുത്ത് തന്നെ ഒരു ഒത്തിരി റബ്ബറൊക്കെ ഉള്ളൊരു കുടുംബമാണ്. അവിടെ ഒരു വേറൊരു ഷെഡ് കൂടി പണിയാൻ, ഒരു കാവൽപ്പുര പണിയാൻ ആഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് ഒരു കുടുംബത്തിന് കാണിച്ചു തരുന്നുണ്ട്. ആ തീരുമാനത്തെ ഈശോ യേശു വെക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ചെവിക്ക് താഴെ ഒരു ചെറിയ മുഴയുള്ള ഒരു വ്യക്തി ഈശോ തൊടുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ രാത്രി ഇനിയുള്ള 11 ദിവസങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നിന്റെ തിരുഹൃദയ തിരുനാൾ ദിവസം അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാനൊരു തിരുഹൃദയ സന്യാസിനി ആയതുകൊണ്ട് മാത്രമല്ല തിരുഹൃദയത്തോട് ഒരു വലിയ ഭക്തിയോടെ പ്രാർത്ഥിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. കാരണം കഴിഞ്ഞ വർഷം ജൂൺ മാസം മുഴുവൻ ഞാൻ എൻ്റെ കട്ടിലിൽ, എനിക്കൊന്ന് കാലുപോലും അനക്കാൻ പറ്റാതെ ഞാനിങ്ങനെ കട്ടിലിൽ രോഗിയായിട്ടിരുന്ന ഒരു മാസമാണ്. തിരുഹൃദയ തിരുനാൾ ഒരു കുർബാന പോലും പങ്കെടുക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഇരുന്ന ആ സാഹചര്യത്തിൽ ഞാനിങ്ങനെ കട്ടിലിരുന്നാണ് യൂട്യൂബിലൂടെ ശുശ്രൂഷ ചെയ്തത്. ഷെക്കിന ചാനലിലും ശാലോം ടിവിയിലും ഒക്കെ ഞാൻ വചന ശുശ്രൂഷ തിരുഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ചു. എനിക്കറിയാം എൻ്റെ ജീവിതത്തിലേക്ക് അനേകരുടെ സാക്ഷ്യങ്ങൾ കർത്താവ് കൊണ്ടുവന്ന് തന്നതും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞും ദിവ്യ ഈശോയുടെ തിരുഹൃദയത്തിലൂടെ കൊടുക്കപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ പ്രാർത്ഥന നിർത്താമെന്ന് വിചാരിച്ചിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് വേണ്ടി എല്ലാവരും ഒരുക്കണമെന്നൊരു ചിന്ത ഈശോൻ്റെ മനസ്സിൽ തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കൂടെ ഇരിക്കുകയാണ്. കുടുംബങ്ങളെ അനുഗ്രഹിക്കാനായി ഏറ്റവും അധികം ഈശോ ആഗ്രഹിച്ച് തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഞാൻ തിരുഹൃദയ തിരുനാളിനെ കാണുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീട്ടിലെല്ലാം നമ്മുടെ തിരുഹൃദയത്തെ സ്നേഹിച്ച് നമ്മൾ ആദ്യമേ കാണുന്ന ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ ഇപ്പോഴത്തെ കുഞ്ഞുപിള്ളാരുടെ കാര്യം എനിക്കറിയില്ല. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ആദ്യം കണ്ടിട്ടുള്ള രൂപം തിരുഹൃദയത്തിൻ്റെ രൂപമാണ്. ആ തിരുഹൃദയത്തോട് നമുക്ക് ശരണപ്പെടാം. നമുക്ക് പൂർണ്ണമായിട്ടും ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. എൻ്റെ ഈശോയുടെ തിരുഹൃദയമേ, എനിക്കുള്ളത് മുഴുവൻ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ തിരുഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുഹൃദയനാഥനെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മുറിവേൽപ്പിച്ചവർക്കും ക്രൂശിച്ചവർക്ക് വേണ്ടി പോലും ഒരു തുള്ളി രക്തവും വെള്ളവും ക്രിസ്തു മാറ്റിവെച്ചു. അങ്ങനെ വേദനിപ്പിക്കുന്നവരുടെ പരാതിയില്ലാതെ അവർക്ക് വേണ്ടി ഒരു തുള്ളി സ്നേഹം മാറ്റിവെക്കാൻ നമുക്കിന്ന് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ,
അപ്പം നമ്മുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയം പോലെയാകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാക്കണമേ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാക്കണമേ. ഒരിക്കൽ കൂടി, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാക്കണമേ. നമ്മള് ഈശോയുടെ തിരുഹൃദയ നൊവേന ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചൊല്ലി തീർത്ത് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കും. നമുക്ക് ഒരുമിച്ച് സാധിക്കുന്നവരൊക്കെ കൈകൾ കൂട്ടിപ്പിടിച്ച് വലിയ ഭക്തിയോടെ നൊവേനയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള നിയോഗത്തെ നിങ്ങൾക്ക് സമർപ്പിക്കാം. തിരുഹൃദയത്തോട് എന്ത് ചോദിച്ചാലും തിരുഹൃദയം ഹൃദയം കാണുന്നവനാണ്, നിനക്കത് തരും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാരംഭ പ്രാർത്ഥന. അനന്ത നന്മ സ്വരൂപിയായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പാപാന്തകാലത്ത് നിബന്ധിച്ച മനുഷ്യരാശി രക്ഷിക്കാൻ തിരുമനസ്സായതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷയും ആശ്രയവുമായി ഈശോയെ, പാപികളായി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് കാത്തു രക്ഷിക്കണമേ. അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കൈക്കൊള്ളണമേ. പ്രത്യേകമായി നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ നിയോഗം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാം. സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്തുതി കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. സമൂഹ പ്രാർത്ഥന. എന്റെ ദിവ്യഹൃദയ ഭക്തരുടെ ജീവിതാംശത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യുന്ന അരുളിച്ചെയ്ത ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകുമെന്ന് അരുളിച്ചെയ്ത ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുന്ന അരുളിച്ചെയ്ത ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് പ്രത്യേകം അവരുടെ മരണ സമയത്ത് ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും നരളിച്ചത് ഈശോയെ. അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകുമെന്ന് നരളിച്ചത് ഈശോയെ. പാപികൾ എന്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തും നരളിച്ചത് ഈശോയെ. മന്ദതയുള്ള ആത്മാക്കൾ അതിവേഗം പരിപൂർണതയുടെ പദവിയിൽ പ്രവേശിക്കുമെന്ന് നരളിച്ചത് ഈശോയെ. തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം പരിപൂർണ പദവിയിൽ പ്രവേശിക്കുമെന്ന് അരുളിച്ചത് ഈശോയെ. എന്റെ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന ഭവനങ്ങൾ എന്റെ ആശീർവാദം ഉണ്ടാകുമെന്ന് അരുളിച്ചത് ഈശോയെ. കഠിന ഹൃദയരായ പാപികളെ മനസ്സ് തിരിക്കുന്ന വരം വൈദ്യർക്ക് ഞാൻ നൽകുമെന്ന് അരുളിച്ചത് ഈശോയെ. തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് അരുളിച്ചത് ഈശോയെ. 9 ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം നൽകുമെന്ന് അരുളിച്ചത് ഈശോയെ. പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്നും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി എല്ലാവരും എന്റെ അടുക്കൽ വരുമെന്നും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് അരുളിച്ചത് ഈശോനാഥ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. അങ്ങേ ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നി ജ്വലിക്കുന്നതുമായ എൻ്റെ ഹൃദയത്തെ അങ്ങ് കടാക്ഷിക്കണമേ. എൻ്റെ നല്ല ഈശോയെ, എൻ്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ട അനുഗ്രഹം നൽകണമേ. അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ച വിധം അങ്ങേ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം എനിക്ക് നൽകണമേ. കർത്താവേ, അങ്ങേ അനന്ത കൃപയാൽ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ആരാധനയ്ക്ക് പാത്രമായി ഈശോയുടെ തിരുഹൃദയമേ, അങ്ങ് എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വ്യക്തമായി അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ,
അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. ഈ നൊവേനയിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഈ ആവശ്യം അങ്ങനെ കൃപയുടെ കടാക്ഷത സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോയുടെ ഹൃദയ തുടിപ്പുകൾ അനുഭവിക്കാം, അതിനുള്ള കൃപ ചോദിക്കാം. വചന ശുശ്രൂഷയുണ്ടായിരിക്കും. കർത്താവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്ന 10 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സാധിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ആരുടെങ്കിലുമൊക്കെ പറയാൻ പറ്റിയാൽ പറയുക, അവരെ കൂടി കൂട്ടായ്മയിൽ ചേർക്കാൻ പറ്റിയാൽ നല്ലത്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ രൂപതയും പിതാവിനെയും എല്ലാ അച്ഛന്മാരെയും നിയോഗങ്ങളും എല്ലാം സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരമാധിവികാരുണ്യത്തിന്.